ഒരു പാത്രത്തിലേക്ക് ഫ്രഷ് ബീഫ് ഇടുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് സവാള ഇടുക സവാള ഇട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുക അത് കഴിഞ്ഞിട്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതിട അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടുക ടൊമാറ്റോ ടൊമാറ്റോ ഇട്ടതിന് ശേഷം മല്ലിയില ഇടുക മല്ലിയില ഇട്ടതിന് ശേഷം പുതിനയില ഇടുക അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇടുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഗരം മസാല ഇടുക അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി ഇടുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തൈര് ഇടുക അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പിടുക അതിലേക്ക് ഓയിൽ ഒഴിക്കുക കോക്കനട്ട് ഓയിൽ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് വെച്ച ബീഫിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം തിരുമ്മ മിക്സ് ചെയ്യുക വെളിച്ചെണ്ണ എണ്ണിയിട്ട ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ അരമണിക്കൂർ പുറത്ത് മൂടി വെക്കുക ഫ്രിഡ്ജിലല്ലാട്ടോ നമ്മൾ ബീഫ് വേവിക്കാനിടുന്നു വേണമെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് ഉള്ളി രണ്ടും സിമ്മ് മൂന്ന് വിസിലാണ് ഇടുന്നത് ഇതിന് എടുക്കുന്നത് ബോൾഡ് റൈസാണ് ബീഫ് നമ്മുടെ കുക്കായിട്ടുണ്ട് ഇനി ചോറുണ്ടാക്കാൻ പോണേന് അതിന് ബിരിയാണി പോട്ടെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി ഇതിലേക്ക് സ്പൈസസ് ഇടുക ഇനി സവാള ഇടുക Thank you.
ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.